അഞ്ച് സംസ്ഥാനങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. അതിൽ നാലെണ്ണത്തിന്റെ ജനവിധി ഇന്ന് വന്നു. മൂന്നിടത്ത് ബി ജെ പി ജയിച്ചു കയറി. നമ്മൾ നാല് സംസ്ഥാനങ്ങളുടെയും ഒരു പൊതുചിത്രം ഒരു ആ കണക്ക നോക്കാൻ പോവുകയാണ്. ആദ്യം മധ്യപ്രദേശിലെ കണക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മധ്യപ്രദേശിന്റെ ചരിത്രം അത് എക്കാലവും ബി ജെ പിക്ക് ഒപ്പം നിന്നൊരു ചരിത്രം തന്നെയാണ്. നമുക്ക് മുന്നിൽ ടാലികളെല്ലാം മതി കഴിഞ്ഞിട്ടുണ്ട്. 230 സീറ്റുകളാണ് മധ്യപ്രദേശിൽ. അതിൽ വമ്പിച്ച മെജോറിറ്റി 163 എന്ന വമ്പൻ ഭൂരിപക്ഷത്തിലാണ് ബി ജെ പി അധികാരത്തിലേക്ക് വരുന്നത്. അതേസമയം കോൺഗ്രസ് കോൺഗ്രസ് 66 ഒതുങ്ങിയ കാഴ്ച നമുക്ക് മധ്യപ്രദേശിൽ കാണാൻ കഴിഞ്ഞു. ഒപ്പം മറ്റുള്ളവർ ഒരു സീറ്റും നേടിയിട്ടുണ്ട് മധ്യപ്രദേശിൽ. ഇതാണ് മധ്യപ്രദേശിന്റെ ഒരു കണക്ക്. ഇനി നമ്മൾ അടുത്ത സംസ്ഥാനത്തിലേക്ക് പോവുകയാണ്. അത് രാജസ്ഥാനാണ്. രാജസ്ഥാനിൽ 200 സീറ്റുകൾ ഉണ്ടെങ്കിലും 199 സ്ഥലത്ത് മാത്രമാണ് മത്സരം നടന്നത്. കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി മരിച്ചതിനാൽ അവിടെ തെരഞ്ഞെടുപ്പ് നടന്നില്ല. അതാ ഫൈനൽ ടാലി ഇങ്ങനെയാണ്. ബി ജെ പി 116 കംഫർട്ടബിൾ പൊസിഷനിൽ ബി ജെ പി നിൽക്കുകയാണ്. കോൺഗ്രസിന് 67 സീറ്റിൽ കോൺഗ്രസും നേടിയിട്ടുണ്ട്. ഒപ്പം മറ്റുള്ളവർ 16 സീറ്റുകളും നേടി. അതെ, ഇനി അടുത്ത സംസ്ഥാനത്തിലേക്ക് പോവുകയാണ്. അത് ഛത്തീസ്ഗഡ് ആണ്. കോൺഗ്രസ് പിടിച്ചെടുക്കുമെന്ന് ഉറപ്പിച്ചിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു. പക്ഷെ അവസാനം ഫലം മാറുകയായിരുന്നു. ഛത്തീസ്ഗഡ് 90 സീറ്റുള്ള ഛത്തീസ്ഗഡിൽ 54 സീറ്റുമായി ബി ജെ പി ഭരണം ഉറപ്പിച്ചു കഴിഞ്ഞു. ഭൂപേഷ് ഭാഗിൽ എന്ന വൻ മരത്തെ വീഴ്ത്തി 36 സീറ്റിൽ മാത്രം കോൺഗ്രസിന് ഒതുങ്ങേണ്ടി വന്നതും ഛത്തീസ്ഗഡിലെ ഇന്നത്തെ കാഴ്ചയായി മാറി. തീർച്ചയായും ഇനി കോൺഗ്രസിന് ആകെയുള്ള ആശ്വാസം അത് തെലങ്കാന മാത്രമാണ്. ദക്ഷിണേന്ത്യയിൽ മാത്രമായി കോൺഗ്രസ് എന്ന വലിയ മുന്നണി പാർട്ടി ഒതുങ്ങുകയാണ്. ഇനി നമുക്ക് തെലങ്കാനയിലെ കണക്കുകളിലേക്ക് പോവുകയാണെങ്കിൽ തെലങ്കാനയിൽ 90 സീറ്റാണ്. അതിൽ കോൺഗ്രസിന് 64 സീറ്റ്. മിന്നുന്ന ജയമാണ് തെലങ്കാനയിൽ കോൺഗ്രസിന്. 39 സീറ്റാണ് ബി ആർ എസ് നേടിയത്. ബി ജെ പിക്ക് 8 സീറ്റുകളും നേടി. ഒപ്പം മറ്റുള്ളവർ 8 സീറ്റും നേടി. അതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം, ബി ആർ എസ് 2018 കണക്ക് നോക്കുകയാണെങ്കിൽ 88 സീറ്റ് ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഈ 39 ഇടിഞ്ഞത്. ബി ജെ പിക്ക് വലിയ ഗ്രോത്ത് ഉണ്ടെന്ന് പറയാം. ഒരു സീറ്റിൽ നിന്ന് 8 സീറ്റായി മാറിയിരിക്കുന്നു, ഉയരുകയാണ്. ഇതാണ് സംസ്ഥാനങ്ങളുടെ കണക്ക്. പൊതുചിത്രം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇനി നമുക്ക് വോട്ടിംഗ് ശതമാനമാണ്, അത് നമുക്ക് നിവിഷ്മണി പറഞ്ഞു തരും. ഇനി നമ്മൾ പരിശോധിക്കുന്നത് വോട്ടിംഗ് ശതമാനം, അത് എത്രയൊക്കെയാണ് ഓരോ പാർട്ടിക്കും കിട്ടിയതെന്നാണ്. സീറ്റിന്റെ കണക്കും വോട്ടിംഗ് ശതമാനം തീർച്ചയായും വലിയ അന്തരങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. നമുക്ക് ആദ്യം ഛത്തീസ്ഗഡിലേക്ക് പോകാം. ഛത്തീസ്ഗഡിൽ ബി ജെ പി വളരെ ശക്തമായി തിരിച്ചു വന്ന സംസ്ഥാനമാണ്, ഭരണം പിടിച്ചതാണ്. 46.34% വോട്ടിംഗ് പെർസെൻറ്റേജ് ബി ജെ പി കിട്ടിയ വോട്ടിൻ്റെ ശതമാനം. കോൺഗ്രസിനെ സംബന്ധിച്ചത് 42.12%. ഈ വരുന്ന ഏകദേശം 4% വരുന്ന മാറ്റം സീറ്റിൻ്റെ കണക്കിൽ വലിയ മാറ്റമായി അനുഭവപ്പെട്ടിട്ടുണ്ട് ഛത്തീസ്ഗഡിൽ. ഇനി അടുത്ത സംസ്ഥാനത്തിലേക്ക് വരാം. മധ്യപ്രദേശ് നമുക്കറിയാം വളരെ ശക്തമായ വലിയ ഭൂരിപക്ഷത്തോടെ ബി ജെ പി ഭരണത്തിൽ വരുമ്പോൾ അത് വോട്ടിംഗ് പെർസെൻറ്റേജിലും പ്രകടമാണ്. 48.67% വോട്ട് ബി ജെ പിക്ക് അവിടെ നേടാൻ കഴിഞ്ഞിരിക്കുന്നു. പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസിന് 40.46%. അപ്പോൾ വ്യത്യാസം 8% വോട്ട് അന്തരം, അത് ശതമാനം അന്തരം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മാറ്റം അത് സീറ്റിൽ പ്രകടമായിട്ടുണ്ട്. ഇനി രാജസ്ഥാനിലേക്ക്. രാജസ്ഥാനിൽ നമുക്കറിയാം ഇഞ്ചോടിഞ്ച് എന്ന നിലയിലൊക്കെ പോയി. പക്ഷേ അവസാനം ബി ജെ പി കേവല ഭൂരിപക്ഷത്തേക്ക് അല്ലെങ്കിൽ ഭരണം ഉറപ്പിക്കുമ്പോൾ വോട്ടിംഗ് ശതമാനത്തിൽ വലിയ അന്തരം നമുക്ക് പ്രകടമല്ല. ബി ജെ പിയെ സംബന്ധിച്ച് 41.73% കോൺഗ്രസിന് 39.54% 40% കടക്കുമോ കോൺഗ്രസ് എന്നതായിരുന്നു ഈ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ പലരും ഉറ്റുനോക്കിയത്. പക്ഷേ അതിന് കോൺഗ്രസിന് സാധ്യമായില്ല. 39.54%, ഏകദേശം 1% വലിയ ചെറിയ വ്യത്യാസമേ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ രാജസ്ഥാനിലുള്ളൂ. പക്ഷേ സീറ്റുകളുടെ എണ്ണത്തിൽ അങ്ങനെയല്ല. തെലങ്കാനയിലേക്ക് വരുമ്പോൾ തെലങ്കാനയിലും നമുക്കറിയാം കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തോടെ തന്നെ വിജയത്തിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ വോട്ടിംഗ് ശതമാനം നോക്കും, 39.49% പേർ കോൺഗ്രസിന് വോട്ട് ചെയ്തപ്പോൾ തൊട്ടു പിന്നിൽ 37.40% പേർ ബി ആർ എസിനെ പിന്തുണച്ചിട്ടുണ്ട്. പക്ഷേ ബി ആർ എസിന് ഭരണം നിലനിർത്താൻ കഴിഞ്ഞില്ല. ഇപ്പോഴും സീറ്റുകളുടെ അന്തരവും വോട്ടിംഗ് ശതമാനവും അതിങ്ങനെ പല രീതിയിലായിരിക്കും മാറി മറിയുക. പക്ഷേ തോൽക്കുന്നവർ പലപ്പോഴും വോട്ടിംഗ് ശതമാനത്തിൻ്റെ കണക്ക് പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കാറുണ്ട്. എന്തായാലും ശതമാനക്കണക്കിലും സീറ്റ് കണക്കിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ അത് ഭരണമാറ്റങ്ങളിലേക്ക് വഴിവെക്കും.